ഹലോ പ്രിയപ്പെട്ടവരന്മാരെ വരേത്തികളെ നമ്മുടെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ കുറേ പേർ എനിക്ക് ചിത്രങ്ങൾ വരച്ചയച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളെല്ലാം നന്നായി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ചെറിയൊരു പൂച്ചട്ടിയും അതിൽ ഉള്ള ചുവന്ന നിറത്തിലുള്ള പൂക്കളുള്ള ഒരു ചെടിയുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ കഴിയും. കാരണം പൂച്ചട്ടിയുടെ കറക്റ്റ് ഷേപ്പൊന്നും വരയ്ക്കുന്നില്ല, മുഴുവനായി പൂച്ചട്ടിയെ തന്നെ വരയ്ക്കുന്നില്ല, ജസ്റ്റ് പൂച്ചട്ടി ഉണ്ടെന്ന് തോന്നിപ്പിക്കൽ മാത്രമാണ്. ഒരു അബ്സ്ട്രാക്ട് സ്റ്റൈലുള്ള ചിത്രമല്ല. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ഉപയോഗിച്ചത് ക്രിംസൺ റെഡ് ഉപയോഗിച്ചൊരു നിറമാണ്. ക്രിംസൺ റെഡ് കൊണ്ട് പൂക്കളെ ആദ്യം വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് പെയിൻറ്റിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് എന്താണ് നെഗറ്റീവ് പെയിൻറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് നെഗറ്റീവ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാവും. ഈ ചിത്രത്തിൽ നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സിമ്പിളായി പറഞ്ഞുതരാമെങ്കിൽ ആദ്യം നമ്മൾ ലൈറ്റ് കളർ ഉപയോഗിച്ച് പൂക്കളെ വരയ്ക്കുന്നു. ഇപ്പോൾ റെഡ് കളർ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് ഡാർക്ക് നിറം പോകും. അപ്പോൾ ഈ പൂക്കളെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വരച്ചാണ് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് പൂക്കൾ നന്നായിട്ട് കാണാൻ കഴിയുന്നത്. ഇലകളും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ലൈറ്റ് നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഡാർക്കിലേക്ക് പോകുന്ന ആ രീതിയാണ്. പുറത്ത് ഭാഗത്ത് മാത്രം വരച്ച് ഡാർക്കിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന എൻ്റെ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പൂക്കളുടെ ഭാഗം വരച്ച് കഴിഞ്ഞു. അവിടെ ഞാൻ ആദ്യം തന്നെ പൂക്കളുടെ ഭാഗം വരച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ഗ്രീൻ ചെയ്യുമ്പോൾ റെഡും ഗ്രീനും മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഉണക്കിയത്. ഇവിടെ പെർമനൻറ്റ് ഗ്രീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ലവയും സാപ്പ് ഗ്രീൻ ഉപയോഗിച്ച് ഈ നിറം ഉണ്ടാക്കാം. ഉണ്ടാക്കി അതിൻ്റെ ഇലകളുടെ ഭാഗങ്ങളെല്ലാം ചേർക്കുന്നു. ഇപ്പോൾ മോൾ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് നിറങ്ങൾ ഉപയോഗിക്കണം. താഴ്ഭാഗത്ത് എത്തുമ്പോൾ കുറച്ച് ഡാർക്ക് നിറങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോകൾ വരും. 50 ദിവസം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യും. തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ പൂവിന് പകരം നിങ്ങൾക്ക് റെഡ് പൂവിന് പകരം യെല്ലോകളാക്കാം, ബ്ലൂ പൂവാക്കാം, പല രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫീൽ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതി നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓരോ ടെക്നിക്കുകളും ഓരോ പെയിൻറ്റിങ്ങും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ 50 ദിവസം കൊണ്ട് നന്നായി വരയ്ക്കാൻ കഴിയും. വാട്ടർ കളറിംഗിലും നന്നായി പഠിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. അതിനുശേഷം നിങ്ങൾ കുറച്ച് ഡ്രോയിങ് കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അധികം സമയം വേണ്ട. വീഡിയോ കാണാൻ 10 മിനിറ്റും 20 മിനിറ്റും കൊണ്ട് അത് വരയ്ക്കാൻ നിങ്ങൾ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്കൊരു ദിവസത്തെ ആർട്ട് പഠിക്കൽ അവസാനിപ്പിക്കാം. വേണമെങ്കിൽ വീണ്ടും പഠിക്കാൻ നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് നോക്കാം, പല കാര്യങ്ങളും ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനെങ്കിലും ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയെങ്കിലും ആയാൽ ഞാൻ ചെയ്യുന്ന എഫേർട്ട് വിജയിച്ചു എന്ന് എനിക്ക് തോന്നും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. എല്ലാ ആർട്ട് ചാനലും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് വേണമെങ്കിൽ, മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ഇടാൻ വേണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. തീർച്ചയായും നിങ്ങളത് സ്റ്റാറ്റസിലൊക്കെ ഇട്ട് മറ്റുള്ളവരെ അറിയിക്കുക. നിങ്ങളുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിലും എല്ലാം ഇട്ട് മറ്റുള്ളവരെ അറിയിക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ചേർക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സ്റ്റാറ്റസിലെല്ലാം ഇടാൻ ശ്രമിക്കുക. വലിയൊരു സഹായമാവും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു സഹായം ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് ചെയ്യുന്നത് വലിയൊരു സഹായമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ മുൻപോട്ട് പോവുക. ഇവിടെ ഞാൻ ആ ഇലയുടെ ഭാഗം കണ്ടു. മോൾ ഭാഗത്ത് ലൈറ്റ് നിറങ്ങളാണ് ഉപയോഗിച്ചത്, താഴേക്ക് ഡാർക്ക് ഡാർക്ക് നിറങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഇലയുടെ ഷേപ്പൊന്നും ഞാൻ വരച്ചിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് പരന്ന് കിടക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ ഇലയുടെ ഷേപ്പ് എല്ലാം വരച്ചുണ്ടാക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു പൂച്ചട്ടിയുടെ ഭാഗമാണ്. ലൈറ്റ് നിറങ്ങൾ ഉപയോഗിച്ച്, ബ്രൗണ് യെല്ലോ നിറങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് ആ ഒരു ഇലകൾക്ക് താഴെ ജസ്റ്റ് ഒരു അടയാളം മാത്രമേ ഉണ്ടുള്ളൂ. പൂച്ചട്ടിയുടെ ഷേപ്പ് പോലും വരയ്ക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അതാണ് വാട്ടർ കളർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സുഖം, അതാണ്. മുഴുവനായിട്ട് വരയ്ക്കാത്തതിനെ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റും ഇതൊരു പൂച്ചട്ടിയാണ് എന്നും അതിൽ പൂച്ചട്ടി നിൽക്കുകയാണെന്നെല്ലാം മനസ്സിലാക്കിക്കാൻ പറ്റും. അതിൽ അല്പം ബ്ലൂ ചേർത്തിട്ട് കുറച്ച് ഒരു ഭാഗത്ത് ചേർത്ത് അതെല്ലാം പല നിറങ്ങളും ചേർത്ത് നോക്കും. പക്ഷേ ലൈറ്റായ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ ഡാർക്ക് നിറങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അത്ര മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഇനി അടുത്തതായി നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു നിഴൽ വരുന്ന ഭാഗത്ത് ചട്ടിയുടെ വക്കിൻ്റെ നിഴൽ വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു ബ്ലൂ കൊണ്ട് ലൈൻ ഒട്ടിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അവർ സിമ്പിളാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആ ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ. ആ ലെയർ ഉണക്കിയതിന് ശേഷം, ആ ലെയർ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ആ റെഡിലേക്കും ഗ്രീനിലേക്കും ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ സ്പ്രെഡായി പോകും. അങ്ങനെ പോകരുത്. അതിനുവേണ്ടി അത് ഉണക്കിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വയലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വയലറ്റ് കുറച്ച് ഓറഞ്ച് മിക്സ് ചെയ്ത നിറമാണ്. ബ്ലൂ കൂടുതലെടുത്തിട്ട് അതിൽ ഉപയോഗിക്കുന്നു. പല നിറങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അതിനൊക്കെ തന്നെയാണ് ഇതുപോലത്തുള്ള പല നിറങ്ങൾ മിക്സ് ചെയ്യാൻ പറ്റുന്ന വീഡിയോകൾ ചെയ്യുന്നത്. എന്നാൽ വളരെ കുറച്ച് നിറങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. സാധാരണ എൻ്റെ പാലറ്റിലുള്ളതിൻ്റെ പകുതി കളറുകളിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ പാലറ്റാണ്. നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ കൊണ്ടുനടക്കുകയും ചെയ്യാം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങുക, ഇല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പാത്രത്തിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നോക്കാം. വൈറ്റ് ആയിരിക്കണം എന്ന് മാത്രം. വൈറ്റ് ആണെങ്കിൽ നന്നായിട്ട് നമ്മുടെ കളർ മനസ്സിലാക്കാൻ കഴിയും. അതൊരു ചെറിയ ടിപ്പാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടൈൽ വാങ്ങിയാലും മതി. നമ്മുടെ വീട്ടിൽ വീട് പണി കഴിഞ്ഞാൽ വീട്ടിലെല്ലാം പകുതി പൊട്ടിയ ടൈലുകളെല്ലാം ഉണ്ട്, അതും നമുക്ക് പാലറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു വയലറ്റ് നിറമാണ് ഉപയോഗിക്കുന്നത്. കുറച്ചൊന്ന് ഡാർക്കാണ്. അതിൽ കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ അല്ല, ഓറഞ്ച് മിക്സ് ചെയ്തിട്ടുണ്ട്.
ബ്രൗൺ മിക്സ് ചെയ്താലും നമുക്ക് ഡാർക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ആ പൂക്കളെ ഇപ്പോൾ നമുക്ക് പ്രൊമിനൻ്റ് ആയി കാണാൻ കഴിയും. അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡാർക്ക് നിറങ്ങളും പൂക്കളും ഇലകളും ലൈറ്റ് നിറങ്ങളുമാണ്. ഇതിനെയാണ് നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂക്കളെ ഞാനിങ്ങനെ കർവ് ചെയ്തെടുക്കുകയാണ്, എൻ്റെ സൈഡ് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അത് ഞാൻ ജസ്റ്റ് കുറച്ച് കളർ മാത്രമേ ചേർത്തിരുന്നുള്ളൂ. അതിന് ഞാൻ പൂവിൻ്റെ ഷേപ്പും ഇലകളുടെ ഷേപ്പുമായി മാറ്റി മാറ്റി എടുക്കുന്ന ആ രീതിയാണ് നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യണം, സമയമെടുത്ത് ചെയ്യണം. ഞാനിത് എനിക്ക് എക്സ്പെർട്ടായി ചെയ്ത് ശീലിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഭാഗമാണിത്. അപ്പോൾ ഓരോ വർക്കിലും ഞാൻ ഓരോ ക്ലാസ്സിലും ഓരോ ദിവസത്തെ വീഡിയോയിലും പലതരത്തിലുള്ള ടെക്നിക്കുകൾ പറയുന്നുണ്ട്. 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഡാർക്ക് നിറം ഉപയോഗിച്ചാണ് ആ ഒരു ഉൾഭാഗത്ത്, അവിടെ ആ ഇരുട്ട് വരേണ്ട ഭാഗത്ത് ബ്രൗണും ബ്ലൂവും മിക്സ് ചെയ്ത് ഡാർക്ക് നിറം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 10 മിനിറ്റേ ഉള്ള വീഡിയോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണട്ടെ. നിങ്ങൾ ചെയ്ത് എനിക്ക് അയക്കൂ. താഴെ ഞാൻ വലതുഭാഗത്ത് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഇമെയിൽ അയക്കേണ്ടത്. വരച്ചതിന് ശേഷം സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നന്നായി ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും എഴുതി സുന്ദരമാക്കിയിട്ട് വേണം അയക്കാൻ. അപ്പോൾ എനിക്ക് കുറേ പണികൾ കുറയും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് നന്നായി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും നിങ്ങൾ ചെയ്യുക, നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴ്ത്തി ചേർക്കണം. ഏത് തരത്തിലുള്ള വീഡിയോകളാണ് ഇനി ഈ 50 ദിവസത്തിന് ശേഷം ചെയ്യേണ്ടത് എന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കണം. അതിനുശേഷം നമുക്ക് അതുപോലുള്ള ചെറിയ വീഡിയോകൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇനി വരുന്നത്. തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഒരുപാട് നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിക്കാനുള്ള ടിപ്പുകൾ ഞാൻ ഇതുവരെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്കതുപോലെ തന്നെ ചെയ്യണം. പൂക്കളുടെ ഡാർക്ക് നിറങ്ങൾ കൂടി ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൂടി ചേർക്കുകയാണ് വലതുഭാഗത്തേക്ക്. ഇടതുഭാഗം നമ്മൾ പേപ്പറിൻ്റെ കളറിലേക്ക് വെള്ളം ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ സ്മഡ് ചെയ്ത് പരത്തിയെടുത്തു. ഇനി കുറച്ച് ഡാർക്ക് നിറങ്ങൾ കൂടി, ഒരേ പ്ലെയിൻ കളറല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് ഡാർക്ക് നിറങ്ങൾ കൂടി അത് ചേർത്ത് വലതുഭാഗം ഒന്നുകൂടി ഒരു കോൺസെൻട്രേഷൻ പോയിൻ്റ് ആക്കുകയാണ്. അവിടേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ വരുമ്പോൾ അവിടേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. ഈ പേപ്പറിൻ്റെയും എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം. അതായത് നിങ്ങൾ സാധാരണ ഷോപ്പിൽ പോയി പോയിൻറ്റ് ബ്രഷും റൗണ്ട് ബ്രഷും ഫ്ലാറ്റ് ബ്രഷും എല്ലാം നോക്കി വാങ്ങിയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെയും വലതുഭാഗത്തും വെള്ളം ചേർത്ത് അതിനെ പരത്തി പേപ്പറിൻ്റെ കളറിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കണ്ടോ അവിടെ ഇലകളും പൂക്കളും എല്ലാം തെളിഞ്ഞു കാണുന്നത്. നമുക്ക് ഈ പൂച്ചെടിയുടെയും ചട്ടിയുടെയും ഭാഗം ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കണം. അപ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. കുറച്ചുകൂടി ഡാർക്ക് നിറങ്ങൾ ചേർത്ത് ഇലയുടെ ഭാഗം നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കുകയാണ്. ഇലകൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കുറച്ച് ഇലകളെ കൂടി തവണ വരയ്ക്കുകയാണ്. ആദ്യത്തെ ലെവലിൽ ഞാൻ വരച്ചിരുന്നില്ല. ആ പൂച്ചട്ടിയുടെ മുകളിലേക്കെല്ലാം നീണ്ടു നിൽക്കുന്ന ഇലകളെ കൂടി ജസ്റ്റ് ഇതുപോലെ വരച്ചെടുക്കുക. കണ്ടോ ജസ്റ്റ് കുറച്ച് പുള്ളികൾ ഇടുന്നേയുള്ളൂ, പക്ഷേ നമുക്ക് നല്ല ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്ക് വെളിച്ചം വീഴാത്ത ഭാഗമാണ് നമ്മൾ ഈ ഒരു ഡാർക്കായി വരയ്ക്കുന്നത്. ആദ്യത്തെ ലെയറിൽ ലൈറ്റ് നിറങ്ങളും രണ്ടാമത്തെ ലെയറിലും മൂന്നാമത്തെ ലെയറിലും ഡാർക്ക് നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ വാട്ടർ കളർ വിജയിച്ചു. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത്ര വലിയ സംഭവമല്ല വാട്ടർ കളർ. പക്ഷേ നിങ്ങൾ ഇതിനൊപ്പം തന്നെ ഡ്രോയിങ് കൂടി പഠിക്കാൻ ശ്രമിക്കണം. ഡ്രോയിങ് പഠിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇതുപോലുള്ള ചെറിയ ചിത്രങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും നല്ലൊരു പെയിൻറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡ്രോയിങ്ങിൻ്റെ ബേസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഡ്രോയിങ് കൂടി ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോവുക. എന്തായാലും ഈ ഒരു 50 ദിവസം നിങ്ങൾക്ക് വെറുതെ ആവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു അരമണിക്കൂർ ചിലവാക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി ചിത്രങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിത്രങ്ങൾ ചെയ്ത് നോക്കണം. ഇത് വരയ്ക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ചിത്രങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കുകയെങ്കിൽ തീർച്ചയായും നിങ്ങൾ വല്ലാത്തൊരു പുതിയ സ്റ്റേജിലേക്ക് എത്തിപ്പെടും. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. അപ്പോൾ പൂക്കളുടെ ഭാഗങ്ങൾ വരച്ച് കഴിഞ്ഞു, ഇവിടെ ചെടികളുടെ ഇലയുടെ ഭാഗം വരച്ച് കഴിഞ്ഞു. കുറച്ച് ബ്ലൂ നിറങ്ങളും എല്ലാം ഉപയോഗിക്കുന്നു. അപ്പോൾ പല നിറങ്ങളും ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, അതിനൊക്കെ വ്യത്യസ്ത ചന്താണ് ഉണ്ടായിരിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പരീക്ഷണങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു വീഡിയോ തന്നെയാണിത്. പല സ്ഥലങ്ങളിൽ ഞാൻ ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ബ്ലൂ അവിടെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളൊന്നുമല്ല ചോദ്യം. നമ്മളൊന്ന് ചെയ്ത് നോക്കുക. പുതിയൊരു തരത്തിൽ ഇതിനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചട്ടിയുടെ ഭാഗം ഒന്നുകൂടി ഡീറ്റെയിലാക്കുക. അവിടെ നനഞ്ഞിരിക്കുന്ന ഇലയുടെ ഭാഗം ഉണ്ടെങ്കിൽ പരന്നു പോവാതെ സൂക്ഷിക്കണം. ഒരു ലെയർ കൂടി നമ്മുടെ ബ്രൗൺ വളരെ ലൈറ്റായിട്ട് എടുത്ത് ആ ഒരു ആദ്യം ചെയ്ത ഭാഗത്ത് ചേർക്കുക. ഇവിടെ ചട്ടി ഉണ്ടെന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. മുഴുവൻ ചട്ടിയെ കാണാനുണ്ടോ? മുഴുവൻ ചട്ടിയെ കാണാനില്ല, കുറച്ച് ഭാഗം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇനി ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഒന്ന് റഫാക്കണം. അതിന് പരുക്കൻ ബ്രഷ് എടുത്ത് കളർ കുറച്ചെടുത്ത് ഒന്ന് വെർട്ടിക്കലി വെർട്ടിക്കലി ലൈനുകൾ വരച്ച് അതിനെ ചുമരിൻ്റെ പോലത്തെ ടെക്സ്റ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെല്ലാം പരീക്ഷിക്കും. നിങ്ങൾക്ക് എല്ലാം പുതിയ തരത്തിലുള്ള ടെക്സ്റ്ററുകളും പല തരത്തിലുള്ള കളറുകൾ ഉപയോഗിക്കണം എല്ലാം ഈ ഒരു വീഡിയോ തന്നെ പഠിക്കാൻ കഴിയും. ഇനി കുറച്ച് ഡാർക്ക് നിറങ്ങൾ എടുത്ത് ഇനിയും നമുക്കതിൽ പണിയുണ്ട്. റെഡും ബ്രൗണും ബ്ലൂവും മിക്സ് ചെയ്ത് ആ ഒരു ഉൾഭാഗത്ത് ചെടിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ഭാഗത്ത് കുറച്ചുകൂടി ഇരുട്ട് വരുന്ന ഭാഗത്ത് ഒന്നുകൂടി അതിനെ ഡാർക്കാക്കി എടുത്തു. ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മറക്കരുത്. എത്ര നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അത്ര പുതിയ വീഡിയോകൾ ചെയ്യാൻ മനസ്സുണ്ടായിരിക്കും. ഇപ്പോൾ
കുറച്ച് കൂടി ഡാർക്ക് നിറങ്ങളെല്ലാം ചേർത്ത് ഈ വീഡിയോ നമുക്ക് ഇട അവസാനിപ്പിക്കാം. ചട്ടിയുടെ നേരെല്ലാം വരുന്ന ഭാഗമാണ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് നന്ദി. ഏകദേശം ആരാണ് സൈനിങ് ഔട്ട്.